അജിച്ചോടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നെന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇത് ഓണത്തിന്റെ അന്നായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ ഓണത്തിന്റെ അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്റെ ബർത്ത്ഡേ August 31st ആണ് വരുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഓണവും ബർത്ത്ഡേയും കൂടെ ഒന്നിച്ചായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് മാരിയട്ടിലേക്കാണ്, ലുലുവിന്റെ അടുത്തുള്ള മാരിയട്ടിലേക്ക്. അപ്പം അവിടെ എന്റെ മാത്രമല്ല ബർത്ത്ഡേ വരുന്നത്, നമ്മുടെ കറക്കം മേഘയുണ്ട്, മേഘയുടെയും കൂടെ ബർത്ത്ഡേ ആണ്. അപ്പൊ രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ട് നീതു ഒരു ഓണം സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് മുറിച്ച് അവിടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ മാരിയട്ടിലേക്ക് പോകാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ് ഒന്നിച്ചുള്ളത്. അപ്പൊ ഈ സാധനത്തിനെ കാണാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇത്ര നാളെ എവിടെയായിരുന്നു ചങ്ക്? ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് പറ്റി, ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് ആയിരുന്നു. അതെ, ചങ്കിന്റെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആയിട്ട് കിടക്കുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇനിയിപ്പോ എന്തായാലും ചങ്ക് പറയുമ്പോഴത്തേക്കും വരാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കേക്ക് ഒക്കെ എടുത്തത്. അപ്പൊ നീതു കേക്ക് അൺബോക്സിംഗ് ഒന്ന് കാണിച്ചേ. കേക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഓണം കേക്ക് ആയിരുന്നെങ്കിൽ നല്ല സൂപ്പർ കേക്കായിരുന്നു. അത് മാത്രല്ല, നീതുന്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും പറഞ്ഞിട്ട് ഈ കേക്കിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നീതു അതിൽ അപ്ലോഡ് ചെയ്യും. സോ ഗൈസ് ചെക്ക് ഔട്ട് ദാറ്റ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മളത്ര വലിയ റിച്ച് ആയിട്ടൊന്നുമല്ല നമ്മള് മാരിയട്ടില് ബർത്ത്ഡേ സെലിബ്രേഷൻസ് കാര്യങ്ങളൊന്നും കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. സോ അത് നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇയർലി അത് സ്പെൻഡ് ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ ഞാനൊരു നമ്പർ, കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുമോ അതിന്റെ ഡീറ്റെയിൽസ് അറിയുമോ ചെയ്യാം. ഇയർലി ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് മാരിയട്ടിൽ 1 stay കോംപ്ലിമെന്ററി ഉണ്ട്. അതുപോലെ തന്നെ പല ഓഫേഴ്സ് അവൈലബിൾ ആണ്, കേക്ക്, ബർത്ത്ഡേ കേക്ക്സ്. സോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നിങ്ങളെ എൻജോയ് ചെയ്യാൻ
ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കുക. ഇത് മാരിയറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഞങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഈ ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഞങ്ങൾ അത്ര റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ലോവർ മിഡിൽ ക്ലാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതുപോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 5-star ഫെസിലിറ്റി നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഗൈസ് ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഇടുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ളത് അതുകൊണ്ട് ഞാൻ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും റെഡി വന്നിട്ട് റെഡി 1, 2, 3 സ്റ്റാർട്ട്. അപ്പൊ ഈ വീഡിയോ വായിട്ട് പേര് സത്യ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ഓണം. സത്യ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒറ്റയ്ക്കല്ല, ഭാര്യയുണ്ട്, കൊച്ചുണ്ട്, അപ്പം ഡേ ഇവിടെ വേറൊരു മഹാനുഭാവനം കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട, ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണം കൊണ്ട് എനേബിൾ ചെയ്ത് അത് ഓൾഡ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഫോൺ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. മതി, ഇനി തട്ട് കൊടുത്തോ, വിളക്ക് കൊടുത്തോ. നടുവിൽ തകത്തോണ്ടേ വെച്ചോ.